എല്ലാവർക്കും ട്രൂ ലൈഫ് ന്യൂസിലേക്ക് സ്വാഗതം. കൈക്കൂലി എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരു പുതിയ വാക്കല്ല. എല്ലാ മേഖലകളിലും നമ്മൾ ഈ വാക്ക് കേൾക്കാറുണ്ട്. ഈ കൈക്കൂലിയിലൂടെ പലതരം സഹായങ്ങൾ നേടിയെടുക്കുകയും നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരുമാണ് ഒട്ടുമിക്ക മലയാളികളും. ഈ കൈക്കൂലി കിട്ടാതെ തന്നെ കിട്ടുന്ന ശമ്പളത്തിന് ജോലി ചെയ്യാൻ നമ്മുടെ ഏമാമാർക്കൊക്കെ ഭയങ്കര മടിയാണ്. അവർ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ കൈക്കൂലി എന്ന ബൂസ്റ്റർ ഡോസ് നൽകിയേ മതിയാകൂ. മുമ്പൊക്കെ 5 രൂപയും 10 രൂപയും 100 രൂപയും 500 രൂപയൊക്കെ കൈക്കൂലിയായി വാങ്ങിയിരുന്ന സ്ഥാനത്ത് നിന്ന് 10,000 25,000 100,000 വരെയൊക്കെ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരും ഡിപ്പാർട്ട്മെൻറ്റുകളുമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ 500 കൈക്കൂലി വാങ്ങി ചെറിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളുകളിപ്പോൾ 1 മാസത്തെ ശമ്പളം ഒരു ദിവസം കിമ്പളമായി വാങ്ങുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയിലേക്കാണ് വിജിലൻസിൻ്റെ പുതിയ അന്വേഷണവും അറസ്റ്റും നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളും വാർത്തകളുമാണ് ഇന്ന് ട്രൂ ലൈസ് ന്യൂസിലൂടെ ചർച്ച ചെയ്യുന്നത്. കൈക്കൂലി വാങ്ങി കോടികൾ സ്വരുക്കൂട്ടിയ മലിനീകരണ നിയന്ത്രണ ബോർഡ് എഞ്ചിനീയർമാർക്കെതിരെ വിജിലൻസ് കടുത്ത നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ്. ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇവരുടെ സമ്പത്തിന്റെ കണക്കുകൾ. കൈക്കൂലിയുടെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇവരുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ വൻ സത്യങ്ങൾ വ്യക്തമാകുമെന്നാണ് പറയപ്പെടുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് കോട്ടയം ജില്ലാ എൻവയർമെന്റ് എഞ്ചിനീയർ എം ഹാരിസ്, തിരുവനന്തപുരം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലെ എഞ്ചിനീയർ ജെ ജോസ്മോൻ എന്നിവർക്കെതിരെയാണ് പ്രത്യേക അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇവർക്ക് വരവിൽ കവിഞ്ഞ വൻ സ്വത്ത് സമ്പാദ്യമുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചു. ഇത്രയും വൻ സാമ്പത്തിക ശേഖരണമുള്ളതിനാൽ വിജിലൻസ് ഈ കേസ് സ്പെഷ്യൽ സെല്ലിന് കൈമാറും എന്നാണ് സൂചന. അനധികൃത സ്വത്ത് സമ്പാദിക്കുന്ന കേസുകൾ അന്വേഷിക്കുന്നതിനായി വിജിലൻസിന് 3 സ്പെഷ്യൽ യൂണിറ്റുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് സ്പെഷ്യൽ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഇതിൽ ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് എറണാകുളത്തെ വിജിലൻസ് സ്പെഷ്യൽ സെല്ലാണ്. പാലായിലെ ഒരു വ്യവസായിയുടെ പക്കൽ നിന്നും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കി നൽകുന്നതിന് 25,000 രൂപയാണ് എം ഹാരിസ് കൈക്കൂലിയായി വാങ്ങിയത്. അറസ്റ്റിലായ എം ഹാരിസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളിപ്പോൾ റിമാൻഡിലാണ്. മുമ്പ് ഇതേ തസ്തികയിൽ ജോലി ചെയ്തിരുന്നയാളും ഇപ്പോൾ തിരുവനന്തപുരം മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലെ ഉദ്യോഗസ്ഥനുമായ ജെ ജോസ്മോൻ പാലായിലെ വ്യവസായിയിൽ നിന്ന് 1,00,000 രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. ഇതോടെയാണ് കേസിൽ ജോസ്മോനെ 2-ാം പ്രതിയാക്കിയത്. ഹാരിസിന്റെ വീട്ടിൽ റെയ്ഡ് നടന്ന വിവരമറിഞ്ഞ ജോസ്മോൻ തന്റെ കൊല്ലം 7 കോണിലെ വീട്ടിലെത്തി അവിടെ ഉണ്ടായിരുന്ന പണമൊക്കെ കടത്തി. അതേസമയം ജോസ്മോന്റെ വീട്ടിൽ നിന്ന് വിജിലൻസ് റെയ്ഡിൽ 1.98 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന് പുറമെ വീടുകൾ, ഷോപ്പിംഗ് മോൾ, ഫ്ളാറ്റുകൾ, കടമുറികൾ, വാഗമൺ റിസോർട്ട് തുടങ്ങിയവയുടെയൊക്കെ ഉടമസ്ഥ രേഖകളും പിടിച്ചെടുത്തു. അതുമാത്രമല്ല, 100,000 രൂപയുടെ വിദേശ കറൻസികൾ, വിമാനത്താവളം, ആശുപത്രി എന്നിവയുടെ ഓഹരികൾ ജോസ്മോന്റെ ഉടമസ്ഥതയിലുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ വീട്ടിൽ നിന്ന് 100 പവന്റെ സ്വർണവും ലോക്കറിൽ നിന്ന് 40 പവൻ സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട്. 1,00,000 രൂപ വരുന്ന മൊബൈൽ ഫോൺ, 1,00,000 രൂപ വിലയുള്ള TV, 1,00,000ത്തിലധികം വില വരുന്ന റാഡോ വാച്ച് എന്നിവയും ജോസ്മോന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തി. വിജിലൻസിന് ലഭിച്ച വിവരമനുസരിച്ച് ഹാരിസിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച തുകയേക്കാൾ വൻ തുക ജോസ്മോന്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം. എന്നാൽ വിജിലൻസ് റെയ്ഡിന് വരുന്നതിന് മുമ്പ് തന്നെ ജോസ്മോൻ അതൊക്കെ അവിടെ നിന്നെടുത്തു മാറ്റി. എന്നിരുന്നാലും വിജിലൻസ് നടത്തിയ പരിശോധനയിൽ ജോസ്മോന്റെ വീട്ടിൽ നിന്ന് 1.25 ലക്ഷം രൂപ പിടിച്ചെടുത്തു. ഇയാൾ വീട്ടിലെത്തി മടങ്ങിയത് പണം കടത്താനാണെന്ന നിഗമനത്തിൽ തന്നെയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ. പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ആസ്തി മൂല്യനിർണയം നടത്തും. നേരത്തെ എം ഹാരിസിന്റെ ആലുവയിലെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡ് സിനിമയെ വെല്ലുന്നതായിരുന്നു. ഇവിടെ നിന്നും വിജിലൻസ് സംഘം കണ്ടെത്തിയത് 17,00,000 രൂപയാണ്. 80,00,000 രൂപ മൂല്യം വരുന്ന ഫ്ളാറ്റിലാണ് ഹാരിസ് താമസിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ 18,00,000 രൂപയുടെ നിക്ഷേപവും ഇയാൾക്കുണ്ട്. ഹാരിസുമായി എത്തിയ വിജിലൻസ് സംഘം ഇയാളുടെ ഫ്ളാറ്റിലെ ഒരു മേശയ്ക്കുള്ളിൽ അടുക്കി വെച്ചിരുന്ന പണം കണ്ടെത്തുകയായിരുന്നു. കൂടാതെ കുക്കറിനകത്തും അരിപ്പാത്രത്തിനകത്തും സൂക്ഷിച്ചിരുന്ന പണവും വിജിലൻസ് കണ്ടുപിടിച്ചു.
കൃത്യമായ കണക്കും പക്ഷേ ഹാരിസ് സൂക്ഷിച്ചിരുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥരോട് നേരത്തെ തന്നെ 16.60 ലക്ഷം രൂപ ഉണ്ടെന്ന് ഹാരിസ് പറഞ്ഞിരുന്നു. ഉദ്യോഗസ്ഥർ എണ്ണി നോക്കിയപ്പോൾ കിറു കൃത്യം. ഇപ്പോൾ പിടിയിലായത് വെറും 2 മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവയോൺമെന്റ് എഞ്ചിനീയർമാരാണ്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കേരള സർക്കാരിൻ്റെ ഈ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇതുപോലുള്ള എഞ്ചിനീയർമാർ ഉണ്ടാകാം. എല്ലാ ഉദ്യോഗസ്ഥരും അഴിമതിക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല. എന്നാലും അറസ്റ്റിലായ ഉദ്യോഗസ്ഥന്മാരെ പോലെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ ഇനിയും ഒരുപാടുണ്ടാകും. ഈ രണ്ടു പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ കിമ്പളം കൊണ്ട് സമ്പാദിച്ച സ്വത്തിന്റെ കണക്കുകൾ ലക്ഷങ്ങളിൽ നിന്ന് കോടികളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇവർക്ക് താഴെയും ഇവർക്ക് മുകളിലുമൊക്കെ ജോലി ചെയ്യുന്ന അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർ സമ്പാദിക്കുന്നതിന്റെ കണക്ക് ഉറപ്പായും നമ്മളെയൊക്കെ ഞെട്ടിക്കും. എന്തായാലും വിജിലൻസ് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും കൂടുതൽ പ്രതികളെ പിടികൂടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അഴിമതി ഒട്ടുമില്ലാത്ത ഒരു സുന്ദര കേരളത്തിലായി നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക്, ട്രൂ ലൈഫ് ന്യൂസ്. കൂടുതൽ വാർത്തകളും ഒരുപാട് വിശേഷങ്ങളും അറിയാൻ മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.